എടാ, അവളുടെ കൂടെ ഒന്നും അവളുടെ അമ്മാവനില്ല. ഇപ്പൊ തന്നെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടോ. എനിക്ക് പേടിയാവുന്നടാ. എന്നൊരു ക്വാർട്ടർ അടിച്ചിട്ട് പോയിക്കോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നീ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്ക്. പോരണേടാ, അവൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇന്നലെ അവൻ തന്നെ ആയിരിക്കും വന്നിരിക്കുക. അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചേക്ക്. ആദ്യം എന്നെ പ്രശ്നത്തിലാക്കി, ഇപ്പൊ എല്ലാവരും പ്രശ്നത്തിലാക്കി കൊണ്ടിരിക്കുക. നീ കാരണം ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയാവോ? നിന്നെ പോലെ ഞാൻ ജോലിയില്ലാതിരിക്കല്ല, ഞാൻ പഠിച്ചോണ്ടിരിക്കുക. ഒരു വശത്ത് എന്റെ മാമൻ, മറ്റേ വശത്ത് നീയും, രണ്ടുപേരും കൂടെ എന്നെ കൊന്നൂടെ? ഞാൻ അവനെ പോലൊന്നുമല്ല. അത് ശരിയാ. അവന് ജോലിയുണ്ടായിട്ടും വൃത്തിയോട് കാണിക്കുന്നു, നീ ജോലിയില്ലാതിരിക്കുന്നു, രണ്ടുപേരും ഒന്ന് തന്നെ. നീ ഇതൊക്കെ പോയി നിന്റെ അച്ഛനോട് പറയൂ സുലോചന. അത് പറയാൻ നീ ആരാടാ? നടന്നോക്കി നീ നാട്ടിൽ മുഴുവൻ പാട്ടാക്കാണോ? ഇനി നീ എന്റെ പുറകെ വല്ലതും നടന്നാ എന്റെ മാമനല്ല ഞാൻ നിന്നെ വല്ലതും ചെയ്യും. അതല്ല സുലോചന. ഇനി ഒന്നും പറയണ്ട. ഇനി നീ എന്റെ പുറകെ നടക്കരുത്. ഞാൻ നിന്റെ കാല് വീണ് ചോദിക്ക. ശരി, ഇനി ഞാൻ വരുന്നില്ല സുലോചന. അമ്മ, ഞാൻ ഇനി നിന്റെ വഴിയിലേക്ക് വരുന്നില്ല. നിങ്ങൾ സുഖിച്ച് ജീവിക്ക്. എന്തെങ്കിലും ഒരു ദിവസം അവനുണ്ടല്ലോ. പറയാൻ തന്നെ നാണക്കേടാവും. നിനക്ക് സംഭവിച്ചത് ഓർക്കും. എനിക്ക് എന്റെ ഉള്ളിൽ കാർഗിച്ച് തുപ്പാൻ തോന്നുന്നു. എന്ത് നാണക്കേട്. അവനൊക്കെ എന്നെ അടിച്ചു നോക്കുമ്പോഴാ. നിന്റെ പുറകെ ഒരു പട്ടിയെ പോലെ ഞാൻ ചുറ്റിക്കൊണ്ടിരുന്നില്ലേ? എന്താന്നറിയ, ഇതുവരെ എനിക്കൊന്നും ഒരു ഗോളുണ്ടായിരുന്നില്ല. ഇനി നിന്റെ വഴിക്ക് ഞാൻ വരില്ല. അങ്ങനെ കണ്ടാ നിന്റെ ചെരുപ്പ് കൊണ്ടടിക്ക. സൂര്യ, നിന്റെ ടീച്ചറിനെ ഞാൻ കണ്ടു. ഇപ്പൊ ബാക്കിയുള്ളത് നിന്റെ ഫ്രണ്ടും നിന്റെ അച്ഛനും അമ്മയും. ഇപ്പൊ നിന്റെ ഫ്രണ്ടിനെ കാണാനാണ് നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനെ തിരഞ്ഞു കണ്ടുപിടിക്കണം. ഞാനോ വന്ന് കേറെ. സാരമില്ല, അങ്ങോട്ടേക്ക് തന്നെ പോണേ. അതെ, ഞാനും അങ്ങോട്ട് തന്നെ കേറെ. ഇതൊക്കെ ഒരു സഹായല്ലേ. എന്താ ചേട്ടാ, സീറ്റ് കംഫർട്ടബിൾ ആണോ? ഇനി സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ മുത്തശ്ശൻ എല്ലാവർക്കും എഴുതി വെച്ചതാ. എങ്ങനെയുണ്ട്? ഞാൻ പറയുന്നത് വിശ്വാസമാവുന്നില്ല അല്ലേ? അങ്ങനെയൊന്നുമല്ല വിശ്വാസം. എന്താ ചേച്ചി, പെട്രോൾ തീർന്നോ? അങ്ങനെയൊന്നും തീരില്ല, ടാങ്ക് ഫുള്ളാ. ചേട്ടൻ അത് കാശ്. ലിഫ്റ്റ് തന്നേനോ? കാശ് കൊടുത്തില്ലെങ്കിൽ ആ ഭാഷ എന്നോട് ദേഷ്യപ്പെടും. അതിനും എനിക്ക് എനിക്കെന്താ ബന്ധം? നീ ഇരിക്കുന്ന സീറ്റ് ഭാഷയുടേതാ. കാശ് വേണമെന്ന് ആദ്യമേ പറഞ്ഞൂടെ. ഈ നാട്ടിലുള്ള എല്ലാവർക്കും എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇവിടെ ഇറങ്ങിയ ഒരു ചാർജാ, അവിടെ വിട്ട വേറെ ചാർജ്. നീ വരുന്നുണ്ടോ അതോ ഇങ്ങനെ പോകുന്നോ? ക്യാഷ് എടുക്ക്. ഇറങ്ങുമ്പോ തരാം. ട്രെയിനിലും ബസ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞ് സമ്മതിക്കാൻ വച്ചു. അത് തന്നെ.